ചെറുചിരിയുമായി മനസ്സ് കവർന്ന വാത്സല്യ കുരുന്നുകൾ രാഗമധുരം വിരിഞ്ഞ പ്രിയ വേദിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. സ്വരസന്ധ്യയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വെൽക്കം എം ജി അങ്കിൾ, ശരത് അങ്കിൾ, അഹൻമൃദു ചേച്ചി, ശ്രുതിലയ മാധുര്യത്താൽ മനസ്സ് കവർന്ന മിടുക്കൻ പാട്ടുകാരൻ അബിൻ. സോ ലെറ്റ്സ് വെൽക്കം അബിൻ ഓൺ സ്റ്റേജ്. എന്തോ നിന്നെ കാണാൻ ഒരു ഒരു ഗൗരവം ഉണ്ടല്ലോ. ഒരു ഒരു എന്താ ഒരു സ്പോർട്സ് ഇൻ ചെയ്തിട്ട് മറ്റേ ടെന്നീസ് ഷൂ ഒക്കെ ഇട്ട് കയ്യിലൊരു ക്രിക്കറ്റ് ബാറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഷട്ടിൽ ബാറ്റോ കൊടുത്തു കഴിഞ്ഞാൽ ബാഡ്മിന്റൺ കിട്ടിയിരുന്നു. അന്ന് കിട്ടിയില്ലേ? ആ അറിയോ കളിക്കാന്? ബൗണ്ടറിക്ക് അപ്പുറത്ത് പോകരുത്, ആ വരയ്ക്ക് അപ്പുറത്ത് പോകരുത്. ആ ഫസ്റ്റ് സർവീസ് നടത്തുമ്പോഴത്തേക്ക് കറക്റ്റ് അതിനകത്ത് തന്നെ വേണം. ഇതൊക്കെ ഞാൻ ഒരുപാട് കളിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയും. ഇങ്ങനെയൊക്കെ ഒരുപാട് റൂൾസ് ഒക്കെ ഉണ്ട്. നീ പറഞ്ഞ ശരിയാണ്. അപ്പൊ മോൻ പാടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് റിലാക്സ് ആവണം. എനിക്കിതിൽ 100 കിട്ടുമോ അല്ലെങ്കിൽ 97 കിട്ടുമോ 98 കിട്ടുമോ ഒന്നും വേണ്ട. ഏത് പാട്ടാണ്? ഈ സമയത്ത് ഞാൻ വേണു നാഗവള്ളി ചേട്ടനെ ഞാൻ ഓർക്കുന്നു, സ്മരിക്കുന്നു. കാരണം അദ്ദേഹം ഒരു വലിയ എഴുത്തുകാരനും പാട്ടുകാരനും ഡയറക്ടറുമായിരുന്നു, അഭിനേതാവുമാണ്. ഇന്ന് നമ്മുടെ ഒപ്പം ഇല്ല. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് അഗ്നിദേവൻ. ഇത് പ്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനായ ആനന്ദേട്ടനാണ്. ആനന്ദേട്ടൻ ഒറ്റപ്പാലത്താണ്. ഹായ് ആനന്ദേട്ട. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് മക്കളിപ്പോ ഇനി എത്ര ഏതാ എക്സാം നടക്കുന്നത്? അത് വളരെ അത് കാര്യമില്ല. SSLC ആണ് മുഖ്യം. അത് ഈ കുഞ്ഞ് പരീക്ഷ എഴുതാൻ പോയില്ല. നമ്മുടെ ഇവിടുത്തെ ഗന്ധർവ ഗായകൻ ജൂനിയർ ആ കുഞ്ഞിനൊരു ഒരു പ്രൈസ് കൊടുത്തില്ലെങ്കിൽ അതൊരു നല്ല പരിപാടിയല്ല. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മക്കൾക്ക് ഇത് ഗുണം ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഞങ്ങൾ ഫ്ലവേഴ്സ് TV സമ്മാനമാണ്. ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസമുണ്ട് ഇതിൽ, കേട്ടോ, സ്നേഹമുണ്ട്. ഉഗ്രായിട്ട് പരീക്ഷ എഴുതുക, തകർത്തു ഞാൻ എഴുതി എന്ന് പറയണമോ? അസാധ്യമായിട്ട് എഴുതാൻ പറ്റട്ടെ മോനെ, കേട്ടോ. ഇനി പാട്ട് പാടാനില്ലേ? പാടിക്കോടാ, ചാൻസ് മുതലാക്ക്. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സർ. അപ്പൊ അഭിനെ, ഓൾ ദി ബെസ്റ്റ്, നന്നായി പാടു. ഓ താങ്ക് യു. നിലാവിൻ്റെ നീലഭസ്മ കൊറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. നിലാവിൻ്റെ ഭസ്മ കൊറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. Thank you.
അഭിലാഷത്താലെന്ന പകരുമ്പോ തെച്ചിപ്പൂഞ്ചൊപ്പിൽ തത്തും ചുണ്ടിന്മേൽ ചുംബിക്കുമ്പോൾ ചെല്ലക്കാറ്റേ കൊഞ്ചുമ്പോ കുറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ ചെല്ലക്കൊമ്പിൽ ചിങ്കാരച്ചേലിൽ മെല്ലെ താഴമ്പൂവായി തുള്ളുമ്പോ നീ എനിക്കല്ലേ നിൻ പാട്ടിനീക്കല്ലേ നിലാവിൻ്റെ നീലഭസ്മം കുറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ ഏതപൂവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം ദാസേട്ടൻ പൊരിച്ചു. എനിക്ക് തോന്നി ഞാൻ ചില ഭാഗങ്ങൾ നീ പാടിയതുപോലെ പാടായിരുന്നു തോന്നി, അങ്ങനൊക്കെ എനിക്ക് തോന്നി. സത്യം പറയാം, ശരണത്തില് ചില പോർഷൻസ് പാടിയപ്പോഴത്തേക്ക് എനിക്ക് ഐ ഫെൽറ്റ് സോ മെലോഡിയസ്. എന്താ പറയുന്നത്, മെലഡി ഇങ്ങനെ തുളുമ്പി നിന്നു. അപ്പൊ എനിക്ക് ഞാൻ അങ്ങനെയാണോ പാടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഓർമ്മയില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നി അങ്ങനെ പാടായിരുന്നു എന്നൊക്കെ ഒരു എന്നെ ഒരു കൺഫ്യൂഷനിൽ നീ കൊണ്ടെത്തിച്ചു. അത്രയ്ക്ക് അതിമനോഹരമായിട്ട് പാടി. രണ്ട് വെള്ളി അത് പോട്ടെ, സാരമില്ല, അത് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. എങ്ങനെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ചേഞ്ചസ് കൊടുത്തിട്ടുണ്ടോ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അതായത് പാടുന്ന ഇപ്പം നിലാവി ഒന്ന് നിലാവിൻ്റെ അങ്ങനെ പല വേരിയേഷൻസ് ഉണ്ടല്ലോ, അതെല്ലാം ക്ലിയറായിരുന്നു. ആ ചിരി കുറച്ചുകൂടായിരുന്നു. ഒരുപാട് സന്തോഷം, സൂപ്പറായിട്ട് തന്നെ എല്ലാ പോർഷൻസും കവർ ചെയ്തു. ശ്രുതി ക്ലീനായിരുന്നു, സംഗതികൾ കറക്റ്റായിരുന്നു. സാ പെട്ടെന്ന് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പോകാൻ പാടി. ഒരു സ്ഥലത്ത് വെള്ളി വീണു എന്നാലും കുഴപ്പമില്ല, പക്ഷേ ടോട്ടൽ ഓവറാൾ നോക്കുമ്പോഴത്തേക്ക് സൂപ്പറായിരുന്നു, സൂപ്പർ. താങ്ക് യു സാർ. എടാ, എനിക്കൊരു മഹാഭാഗ്യം ഉണ്ടായി. ദാസേട്ടൻ എം ജി അണ്ണന്റെ പാട്ട് പാടിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മക്കളെ, സൂപ്പറായിട്ട് പാടി. ആസാദ്യ നമ്മളൊക്കെ എന്താ പറയുക, ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ അടുത്ത് നിന്ന്. ഉഗ്രമായിട്ട് പാടി. വെള്ളിയും വ്യാഴം ഒന്നും അതൊന്നും നമുക്ക് പ്രശ്നമേ അല്ലടാ. അത് ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ വിൽക്കും അത്. നമുക്ക് ഞായറാഴ്ച മതി. അതിൻ്റെ ആത്മാവ് കണ്ടറിഞ്ഞ് പാടി മക്കൾ. അത് അതുകൊണ്ട് ഇതാ ഇവിടെ നെഞ്ചത്തേക്കാണ് വന്നത്, വേറെ എങ്ങോട്ടും പോയില്ല. സാധാരണ നമ്മുടെ തലേലോട്ടൊക്കെ പോന്നാ, നേരെ ഇവിടെ കൊണ്ടിട്ടുണ്ട് കേട്ടോ. കുറേ സന്തോഷം. ഐ ലവ് യു. ലവ് യു ടു സാർ. അവിൻ കുട്ട, എന്താ ചേച്ചി? ഐ ജസ്റ്റ് ലവ്ഡ് യുവർ സിംഗിങ്. യു എന്താ പറയണ്ടത്, നിങ്ങൾ ആഹാ ആഹാ
അത് പറയാൻ മാത്രമേ ഉള്ളൂ, സമയമുള്ളൂ. ഒരു വരി കേൾക്കുമ്പോൾ ഇതാണ് ഭംഗി തോന്നും, അത് കഴിയുമ്പോൾ അടുത്ത വരി കേൾക്കുമ്പോൾ അതിലേറെ ഭംഗി. ഒരു പ്ലേ ബാക്ക് സിംഗർ ഇൻ ദ മേക്കിംഗ് ആണ്. ഉറപ്പാണ് മോൻ വലിയൊരു സിംഗർ ആവുന്നുള്ളത് ഉറപ്പാണ് എനിക്ക്, നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. അപ്പം ഫോക്കസ് വിടാതെ ഇതേപോലെ തന്നെ പാട്ടിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പാട്ട് കൂടുതൽ കേൾക്കുക, പ്രാക്ടീസ് ചെയ്യുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മോനെ. ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ഗ്രാഫ് ഇതേപോലെ പോകുന്നതിൽ. ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഇതിൻ്റെ രചന ഗിരീഷാണ്. ഈ വരികളൊക്കെ ഞാനിങ്ങനെ അന്ന് എഴുതുമ്പോൾ കറക്ഷൻ എന്നൊരു ഒരു കാര്യമേ ഇല്ല. പല്ലവി എഴുതി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് അനുപല്ലവിയൊക്കെ എഴുതുന്നത്, പിന്നെ വൈകുന്നേരം തോന്നിയാൽ ചരണം എഴുതും. പക്ഷേ ഇതൊന്നും ആയിരിക്കത്തില്ല, പിറ്റേ ദിവസം കാലത്തൊരു ഫ്രഷായിട്ട് വേറൊരു പേപ്പർ കൊണ്ടുതരും. ഗിരീഷ് വെളുപ്പിനാണ് എഴുതുന്നത്, അണ്ണാച്ചിക്ക് അറിയാം. വെളുപ്പിന് 4 മണിക്ക് എണ്ണീറ്റ് കഴിഞ്ഞാൽ തലേ ദിവസം വെറുതെ എഴുതി വെച്ചിരിക്കുന്ന നോക്കി പിന്നെ ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചിട്ട് 10 മിനിറ്റ് ഒരൊറ്റ എഴുത്താണ്. അതിന് അതാണ്, തങ്കമുരുകും നിന്റെ മെയ് തകിടിൽ ഞാനൻ, നെഞ്ചിലെ അനുരാഗത്തിൻ മന്ത്രം എഴുതുമ്പോൾ, കണ്ണിലെരിയും കുഞ്ഞു മൺവിളക്കിൽ വീണ്ടും, വിങ്ങുമെൻ അഭിലാഷത്താൽ എണ്ണ പകരുമ്പോൾ, തെച്ചിപ്പും തോപ്പിൽ തത്തും ചുണ്ടിന്മേൽ ചുംബിക്കുമ്പോൾ, ചെല്ലക്കാറ്റിൽ കൊഞ്ചുമ്പോൾ, എന്തിനീ നാണം തേനിളം നാണം. ഐ എസ് ആറോയുടെ ഒരു യൂണിറ്റ് ഉണ്ട് വെള്ളിമലയോ, കുറച്ച് ദൂരെയാണ്. അപ്പോൾ അവിടെ കുറേ പാടവും കുന്നും മലയൊക്കെ ഉണ്ട്. അതിൽ ഒരു കുന്നിൽ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആനന്ദയുടെ മാനിച്ചൊരു സ്ഥലമായിരുന്നു. അവിടെ ഒരു ചെറിയ കുടില് പോലെ കെട്ടിയിരുന്നു, അവിടെ വെച്ചിട്ടായിരുന്നു ഈ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്ത്. ഇതൊക്കെ ഓർമ്മ വരുന്നു. എന്തായാലും യു ഡിസേർവ് 100 out of 100. അഭിനെ അടിച്ചു മോനെ, കുറേ നേരം അവിടെ ഇരുന്നോണ്ട് പറഞ്ഞു എനിക്കാണ് വേണ്ടേ അള്ളി പിടിച്ചോണ്ട് വരിക. പാട്ടഴകു തീർക്കാനായിട്ട് കണ്ണൂരിൽ നിന്നെത്തിയ കൊച്ചു ഗായിക നമ്മുടെ സ്വന്തം ജാൻവിക്കുട്ടി എത്തുന്നു. വെൽക്കം ജാൻവി ഓൺ സ്റ്റേജ്. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല വേഷം. ഇത് ഏതാ, ഈ വേഷത്തിന് പറ്റിയ പാട്ടാണോ കുഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നത്? ഏതാ? പോരുന്നി വരിളം. പോരുന്നി വരിളം ചന്ദ്രലേഖ. ഓ, അത് ലേഖേ. ആ, അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞോണം ആ വാക്ക്. ഇങ്ങോട്ട് വരിക, ഇഷ്ടപ്പെടുത്തി വരിക. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. Thank you, sir. All the best, Mole. All the best. Thank you, Chichi. Thank you.
മോളെ കാണാനും പാട്ട് കേൾക്കാനും ഡാൻസേഴ്സും എല്ലാം കൂടെ വന്നപ്പോ നല്ലൊരു എന്താ പറയുന്നത് കളർഫുൾ ആയിരുന്നേ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മോള് പാടിയത് കൊറേ പോർഷൻസ് മനോഹരമായിരുന്നു. വരമൊഴി രാധേ, ഞാൻ പറയുന്നതിന് മുമ്പേ മിക്കവാറും നമ്മൾ പറയുന്ന കാര്യം മോളങ്ങ് അക്സെപ്റ്റ് ചെയ്യും. കാരണം അറിയാം അതൊരു നല്ല ലക്ഷണമാണ്. കാരണം ചില വ്യക്തികൾക്ക് അവർ പാടുന്ന മിസ്റ്റേക്സ് അറിയില്ല, അത് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കണം. മോനെ അവിടെ അത് ചേർന്നില്ല. അപ്പം മോളിപ്പോൾ പറഞ്ഞ നല്ലൊരു ലക്ഷണമാണ്. അതായത് ഇപ്പം വരമൊഴി രാധ എന്നുള്ള സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞാൽ ആ ശരിയാണെന്ന്. അപ്പം ആ പോയത് മോക്ക് മനസ്സിലായി. മക്കളെ നവ്യേ, എന്തോ സാർ മോളെ നല്ല രസമുള്ള നല്ല സുഖമുള്ള ഒരു പാട്ട്. അപ്പം മോള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എനിക്ക് ആ ഓരോ സ്വരമുകുളങ്ങൾ അതെന്ത് പറ്റി എന്റെ കുഞ്ഞിന്, എന്നൊരു നോട്ട് മോള് പാടുമ്പോ പാടുന്നുണ്ട്. എന്തിനാത് അത്രല്ലേ ഉള്ളു. താനേണ്ടോ ദാനേ ഉണ്ടോ? അങ്ങനെ ഉണ്ടേ പാടിക്ക തെറ്റൊന്നുമില്ല, നല്ല സുഖമില്ല. അങ്ങനെ ഇല്ല, പാടിയ ആള് തന്നെ പറഞ്ഞു. ഓ അത് ചിത്രയാണ് മെയിൻ ആയിട്ട് പാടിയത്. അത്രേ ഉള്ളൂ. സുമധുരം, അത് രണ്ടു തവണയും മോക്കെ കൈവിട്ടു പോയിട്ടുണ്ട്. അന്തം വിട്ട് അതിനങ്ങ് സന്തോഷിക്കാവുഞ്ഞ്. ആ അപ്പൊ മക്കളെ അത് നോക്കിക്കോണം പ്രധാനമായിട്ട് കേട്ടോ. അത് നോട്ട്സ് നമുക്ക് കൃത്യമായിട്ട് പിടിച്ചോണം. നല്ല ഓടിച്ച് മോള് ഡാൻസ് ഒക്കെ കണ്ടോ, അവർ ചെയ്ത് എന്തെങ്കിലും ഒക്കെ കണ്ടോ? കൊറച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും? ലാസ്റ്റ് തിരിഞ്ഞു നോക്കിയില്ലോ, മറ്റേ പെടലി ഉടഞ്ഞ് നിക്കല്ലായിരുന്നു മക്കള്. അവസാനത്തെ അയ്യോ അത് കൊള്ളായിരുന്നു കേട്ടോ. പക്ഷെ മക്കളെ പാട്ട് നല്ല ഉഗ്രം പാട്ട്, അത് പാടി ആടുപിടിയിരിക്കുന്നു. ഞാൻ ഫുള്ളായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ പടത്തിൽ വന്നിരിക്കുന്ന ചിത്ര ഫുള്ളാണ്. പിന്നെ പോരുന്നീ വാരലം ചന്ദ്രനിലേക്ക് പകരം ഒരു ഹിന്ദി ലിറിക്കാണ്. അങ്ങനെ തന്നെയാണ് സുപ്രധാനമായിട്ട് അങ്കിളിനത് എം ജി അങ്കിളിൻ്റെ കൂടെ ചേർന്ന് ഞാൻ പറയുന്ന അക്ഷരം മോളെ, അത് ചില മോള് പറയുന്നത് ചിലതൊന്നും മനസ്സിലാകുന്നില്ല. അത് മോള് സ്വയം കറക്റ്റ് ചെയ്യണം. നമ്മളിപ്പോൾ പറയുമ്പം കിട്ടുന്ന ഒരു ക്ലാരിറ്റി മോള് പാടുമ്പോഴും കിട്ടണം. യു ഗോട്ട് ഇറ്റ്? താങ്ക്സ് എ ലോട്ട്. മേ ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. ജാൻവി കുട്ടാ, എന്താ ചേച്ചി, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സോങ് ആണ്. നല്ല ഒരു പെപ്പി നമ്പർ ആണെങ്കിൽ പോലും ലൈവ് ആയിട്ട് പാടാൻ അത്ര എളുപ്പമുള്ള ഒരു പാട്ടല്ല എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. പോസിറ്റീവ്സ് ആദ്യം പറയാം. പല സ്ഥലത്തും ബ്രെത്ത് കപ്പാസിറ്റി വളരെ അപ്രീഷ്യബിൾ ആണ്. കുറേ സ്ഥലത്ത് ബ്രെത്ത് പോവാതെ ബ്രെത്ത് എടുക്കാതെ നീട്ടിയൊക്കെ പാടിയിട്ടുണ്ട്. ഇടയിൽ ഡാൻസ് മൂവ്മെൻറ്റ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു, നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു ഒരു പെർഫോമൻസ്. അതായത് ഇപ്പം ഇങ്ങനത്തെ ഒക്കെ ഒരു പാട്ട് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഇൻട്രാക്ട് ഒക്കെ ചെയ്ത് പാടുമ്പോൾ നല്ല രസമാണ് കാണാൻ, അല്ലേ? ഓഡിയൻസിനൊക്കെ അത് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ പാട്ടിൻ്റെ ടെക്നിക്കാലിറ്റീസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ശരത് സാറും എം ജി സാറും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാനും ഇതൊക്കെ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓരോ
റൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചരണത്തിലും അനുപല്ലവിയിലും ഒരേ സ്ഥലത്താണ്. ഹൈ പോർഷനിലൊക്കെ കുറച്ച് സ്ട്രെയിനോ എന്താ മനസ്സിലാവണില്ല, സ്ട്രെയിൻ ഉള്ളതുകൊണ്ട് ക്ലിയർ ആയിട്ട് സംഗതികൾ വരുന്നുണ്ടായിരുന്നില്ല. വരമൊഴിയും സുമധുര ചന്ദനവും ഒരേ സ്ഥലത്ത് സംഗതികൾ കുറച്ച്, പിന്നെ തേടും അതും സ്ലിപ്പായി പോയി. പക്ഷെ പല പോർഷൻസും ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. അപ്പം പാടാൻ പറ്റണ കുട്ടിയാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ പോർഷൻസ് സ്ലിപ്പായത് ഒഴികെ ബാക്കി പോർഷൻസൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോള്. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ കിട്ടും ഉറപ്പായിട്ടും. ഇതിൽ നന്നായിട്ട് പാടാൻ പറ്റും ജാൻവി കുട്ടിക്ക്. ഓൾ ദി ബെസ്റ്റ്. സോ ജാൻവി, ഓ അല്ലേ അണ്ണാച്ചി, അണ്ണാച്ചി പറഞ്ഞ ഓക്കെ ആണല്ലോ. 93 അല്ലേ? 93 വേണോ? അണ്ണാ കൂട്ടിയോ? 94 അത് കൊടുക്കാം. മക്കളെ, അതിനകത്തൊരു 6-7 ഭീകര തെറ്റുകളുണ്ട്. അത് വെച്ചാൽ നിനക്ക് അങ്ങനെ മാർക്ക് വാരിക്കോരി തരാൻ പറ്റുമോ? നമ്മുടെ കുടുംബസ്വത്ത് ഒന്നും അല്ലല്ലോ, മോള് പാടിയതിനല്ല നമുക്ക് തരാൻ പറ്റും. എന്നാ പിന്നെ 98 out of 100. പാട്ടുകൂട്ടിലെ കുട്ടിക്കൊമ്പൻ, വയനാടിന്റെ മിടുക്കൻ പാട്ടുകാരൻ നമ്മുടെ ഈ ജോ കൂട്ടനത്തെയാണ് വെൽക്കം ഇവാൻ ഓൺ സ്റ്റേജ്. എന്ത് സുന്ദരനാണല്ലോ, എന്ത് വലിയ രുചി നോക്കിയവനാ. അതെ, ഹായ് മോനെ. ഹായ്, സുഖാണോ? ആ സുഖം. ഹലോ. 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 എനിക്കൊന്നും ചെയ്യാറുണ്ടോ? നിന്നെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നീ വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞിട്ടല്ലോ. വലിയ ഗുണ്ട ഗുണ്ടല്ലോ, ചെറിയ ഉണ്ട. അല്ല, നിങ്ങളുടെ വർത്താനത്തിൽ എന്താ കുഴപ്പമുണ്ടെന്ന്? പക്ഷെ എനിക്കൊന്നും തിരിയണില്ല. വർത്താനത്തിന് മാത്രമല്ല, എനിക്കിപ്പോ ഇങ്ങനെ പറയാൻ പറ്റില്ല. എനിക്കിപ്പോ ഇങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. രോമാഞ്ചം വന്നു വന്ന് ഇങ്ങനായി പോയി. നിന്നെ കണ്ടപ്പോ ഞാൻ ഇങ്ങനായി. അതോ നമ്മുടെ ഒരു സിനിമയിലുള്ള ദിലീപ്, പച്ചക്കുതിര അതുപോലെ ഉണ്ടെന്നോ? ഇപ്പൊ എനിക്ക് തിരിച്ചു വന്നു. ഓ, ഭയങ്കര പവറാ. അതെ അതെ, ഉമ്മക്കൊക്കെ ഭയങ്കര പവർ. പുലിയെ ഉമ്മ വെച്ചതിന് ശേഷം അണ്ണനെയാ ഉമ്മ വെച്ചത്. പിന്നെ കിട്ടിയത് എം ജി അങ്കിൾ. മക്കളെ, ചക്കരെ, എന്താണ് ഉടുപ്പ് മുഴുവൻ തിളക്കമാണ്? നല്ല രസമുണ്ട്. താങ്ക് യു. സുന്ദരൻ. അല്ല, ഇങ്ങനെ തിളങ്ങുന്ന എന്തിനാണ് അന്ന് ചോദിച്ചത് ഞാൻ? അതേ രസം അങ്ങനെ ആയതുകൊണ്ടാ. ഒരു കാര്യം ചോദിക്കട്ടെ, അവന് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. താല്പര്യമുണ്ട്. ഹീറോ ആയിട്ടാണോ അതോ ചെറിയ വേഷം മതിയോ അതോ വില്ലനായിട്ടോ? എന്റെ പൊന്നോ, വില്ലന്റെ കാര്യം പറയല്ലേ? എന്താണേലും മതി, എന്താണേലും മതി. അപ്പൊ ഞാനൊരു ഒരു ഡയലോഗ് തന്നു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റുമോ? എന്റെ പൊന്നോ, പറ്റൂന്ന് പറടാ. മീനു ചേച്ചി ഹെൽപ്പ് ചെയ്യും. പ്രശസ്ത നടി നിൽക്കുന്നു. അല്ല, നിനക്കല്ലേ ലാലേട്ടനെ ഇഷ്ടം, മോഹൻലാലിനെ ഇഷ്ടം. മോഹൻലാലല്ലേ ലാലേട്ടനെ കാണണെങ്കിൽ എം ജി ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എം ജി ഞങ്ങളോട് പറഞ്ഞാൽ മതി, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ കാണിച്ചു തരും. അതെ, ലാലേട്ടൻ എം ജി ഞങ്ങള് ശ്രീകുട്ടനല്ലേ വിളിക്കാം, അറിഞ്ഞോണ്ടല്ലേ. അപ്പൊ ഞാനൊരു ഡയലോഗ് തരാം, അത് മീനുട്ടിയുടെ അടുത്ത് ചോദിക്കണം. ചോദിക്കണേ. ദേഷ്യപ്പെട്ടിട്ട് മീനുട്ടിയുടെ അടുത്ത് പറയുന്ന ഒരു സീനാണ് എടുക്കുന്നത്. മോൻ നായകൻ, മോൻ നായകൻ, മോൻ നായകൻ, മക്കളെ കേക്ക്. അതല്ല അതല്ല,
മക്കളെ നീ ഹീറോ ആണ്, അപ്പൊ ആ ചോദ്യം ചോദിക്കണ്ട, ഞാൻ പറഞ്ഞു തരാൻ പോണേ. അങ്ങനെ അങ്ങനെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എടി വഞ്ചകി, എടി വാഞ്ചരി, വാഞ്ചരി അല്ലോ. മീനുട്ടി അവിടെ ഇരിക്കണം. അങ്ങനെ കേൾക്കുമ്പോഴത്തേ മീനുട്ടി പെട്ടെന്ന് ഇരുന്നിട്ട് തൊഴണം തൊഴണം. അവൻ ഇപ്പൊ നിക്കുന്നു. ഡയലോ, എടി വഞ്ചകി, എടി വഞ്ചായി, നിന്നെ ഇഞ്ചിഞ്ചായി, നിന്നെ ഇഞ്ചിഞ്ചായി, കൊല്ലുപടി കൊല്ലുപടി, എടി വഞ്ചകി. എനിക്ക് മീനുട്ടി ചേച്ചിനോട് കണ്ടിട്ട് അതുപോലെ പറയാൻ തോന്നുന്നു. അല്ല, ഞാൻ ഡയലോഗ് മാറ്റി, എടി വഞ്ചകി, എടി വഞ്ചകി, നിന്നെ ഇഞ്ചിഞ്ചായി, കൊഞ്ചിക്കുമടി, ഓക്കേ അല്ലേ? ഓക്കേ, ഞാൻ എടുത്തിരിക്കുന്നു. നിന്നെ എന്റെ സിനിമയിൽ ഞാൻ എടുത്തിരിക്കുന്നു. നമുക്ക് അടുത്ത മാസം ഷൂട്ടിംഗ് തുടങ്ങും. ലൊക്കേഷൻ ഊട്ടിയേ ഉള്ളൂ. സിനിമയാണോ നാടകമാണോ? ഡയലോഗ് കേട്ടിട്ടൊരു നാടകം അല്ല, ഇത് ട്രയലായിരുന്നു. ഇതിൽ ജയിച്ചാലേ സിനിമയിലേക്ക് എടുക്കാം. അടുത്ത മാസം ഷൂട്ടിംഗ് തുടങ്ങുന്നു. ഡേറ്റ് ഒക്കെ അറിയിക്കാം. നമുക്ക് ബാക്കി ഇരുന്ന് സംസാരിക്കാം, റേറ്റൊക്കെ. അപ്പൊ ഇപ്പൊ ഏത് പാട്ടാ പാടുന്നേ? കൺമണി പെൺമണി കാർത്തിക പൊൻകണി. എല്ലാം കൺമണി പെണ്ണില്ലാത്തൊരു വിഷയം നിനക്കില്ല. ഓ, എന്തായാലും പാട് കേക്കാം. വിധി ോ തളിരോ ആരാരോ.
എന്റെ അമ്മച്ചി വിളിക്കുന്ന പേര് കോപ്പി അടിച്ചിട്ട് പറയുവല്ലേ. അങ്ങനെ വിളിക്കുന്നുണ്ടോ അമ്മച്ചി? അങ്ങനെയാണോ വിളിക്കുന്നേ? എന്ത് വിളിക്കും? ഇഞ്ചമ്മണി. ഏതമ്മച്ചിയാണോ? അമ്മയോ? പിന്നെ എന്റെ പപ്പേന്റെ അമ്മ. ഓ, പപ്പേന്റെ അമ്മ വിളിക്കുന്നത് ഇഞ്ചാമണി എന്നാ. ഞാൻ കുഞ്ചാമണി എന്നാ വിളിച്ചത്. കുഞ്ചാമണി എടാ, കുഞ്ചാമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവാടാ. അത് പണ്ടൊരാളുണ്ടായിരുന്നു കുഞ്ചാമണി എന്ന്. ഓ, അയാളെന്ന് പറഞ്ഞാൽ ഒരു ആറാറടി പൊക്കവും വലിയ കപ്പട മീശയും പിന്നെ വലിയ പല്ലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മുട്ടം പല്ലുകളും മുറുക്കാനും. പിന്നെ ഞാനാണ് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയുക. ഞങ്ങളെ നാട്ടില് ഒരാളുണ്ടായിരുന്നു കുഞ്ചാമണി. ഓ, കുഞ്ചാമണി വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഇങ്ങനെ വിറക്കും. മുറുക്കാനൊക്കെ മുറുക്കിട്ട് ആടാടാ ചോദിച്ചു കഴിഞ്ഞാ നിശബ്ദാ. പിന്നെ അത്ര പേടിയാ. അയാളുടെ വായിലെന്തെങ്കിലും കല്ല് ഉരുട്ടി വെച്ചാൽ. അതൊന്നും അല്ല പറയുന്നത്. മുറുക്കാനൊക്കെ മുറുക്കിട്ട് അങ്ങേര് അങ്ങേര് ടി വി എല്ലാം തുറന്ന് ഇത് കേട്ടാല് പേടിപ്പിക്കില്ലേ? പേടിപ്പിക്കല്ല, ഉള്ള കാര്യം പറഞ്ഞ. അയാളെന്ന് പറഞ്ഞ മസിൽ എന്നൊക്കെ പറഞ്ഞ മസിലേ ഉള്ളു. ഇനി എന്തിനാ പറയുന്നേ? എല്ലില്ല, മസിലേ ഉള്ളൂ. ആ മൊത്തം അത്ര ശക്തിമാൻ. പിന്നെ ഇവിടെ നെഞ്ച് മസിലെന്നോ? നെഞ്ചിൽ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ വിരിഞ്ഞിരിക്കും ഞാൻ എഴുതിയത് പോലെ. അയാള് കേക്കട്ടെ, കുഞ്ചാമണി എണ്ണ ഇത് കേക്ക്. കുഞ്ഞാമണി എണ്ണം കേക്ക്. എന്നിട്ട് ഇവന്റെ അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം രാത്രി ഒരു 10:30 അങ്ങനെ 10 മണിക്ക് ശേഷം വെളിയിൽ ഇറങ്ങത്തുള്ളൂ. 10 മണിക്ക് ശേഷം അങ്ങനെ ഇറങ്ങത്തുള്ളൂ. ഇതെല്ലാം കണ്ടിട്ട് ഒരു മുറുക്കാനൊക്കെ മുറുക്കി തോർത്തുകൊണ്ട് മാത്രമേ ഉടുക്കത്തുള്ളൂ. ദേഹത്ത് എണ്ണയൊക്കെ തേച്ചിട്ട് ഇറങ്ങും. അയ്യോ, എന്നിട്ട് നിന്നെ ഇവനെ പിടിക്കും. ഇവനൊപ്പം മറ്റേ ചെറിയ നിക്കർ ഇട്ടുകൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങും. നുള്ളി ഇനി എടുക്കും നിന്നെ. നീ പേടിക്കൊന്നും വേണ്ട, നീ മറ്റേ പുലിയൊക്കെ മസിലൊക്കെ കാണിച്ചു കൊടുക്കും. മസിൽ കുഞ്ചാമണി എന്ന് വിളിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? അതെ അതെ, കിട്ടിക്കൊള്ളു, നിനക്ക് കിട്ടിക്കൊള്ളു. എന്തായാലും ടെലികാസ്റ്റ് ചെയ്യുമ്പോ നിനക്ക് കിട്ടിക്കൊള്ളു. എന്തായാലും പാട്ടൊക്കെ നന്നായിട്ട് പാടി കേട്ടോ. എം ജി, ഞങ്ങളൊരു കാര്യം അറിയോ? ഇത്ര നന്നായിട്ട് പാടിയിട്ട് ഞാൻ ഇങ്ങനെ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ 3 കിടന്ന് ഉറങ്ങുന്നത്. അതുകൊണ്ട് അവരുറങ്ങി കൃത്യമായി. ടാർജറ്റ് കറക്റ്റ് ആയിരുന്നു. ഒരാൾ ഇറങ്ങിയത് ഞാൻ കണ്ടു കണ്ടു കുറച്ചു ഇങ്ങോട്ട് നോക്കി. അതാ നോക്ക്, വേറെ ഉറങ്ങിയത് അത്ര നന്നായി. അവരെ നോക്കിയപ്പോ എനിക്ക് ഉറക്കം വന്നു, പക്ഷെ ഞാൻ പിടിച്ചിരുന്നു. എന്തായാലും പാട്ട് ഗംഭീരമായി. സൂപ്പർ മക്കളെ, അസാധ്യമായിട്ട് പാടി. പ്രത്യേകിച്ച് പാടുന്ന ആ ഫ്രേസ് സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷെ ശരത്തങ്ങളിൽ ഒരു ഡൗട്ട് മോനെ. അത് കൊറേ നാള് കൊണ്ട് ഞാനിത് ആരടുത്ത് ചോദിക്കും? കുറച്ച് ബുദ്ധിയുള്ള ആളുടെ അടുത്ത് ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പോ മോനെ നോക്കിയപ്പോ കാരണം പുലിയെ നക്കിയിട്ടുള്ള ഒരാള്, പാമ്പിന്റെ കൂടെ കിടക്കുന്ന ആള്, അപ്പൊ അങ്ങനെ ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധി ഉണ്ടാവുമല്ലോ. മക്കളെ പുലിയെ നക്കിയിട്ടുണ്ട്, മൂക്കില് നക്കി. അപ്പൊ അത് പിന്നെ പാമ്പിന്റെ കൂടെ കിടക്കുന്ന. അതുകൊണ്ട് മോന്റെ അടുത്ത് ചോദിക്കാം, പാല് തരാം ഞാൻ, ഇങ്ക് തരാം. എന്താണ് ഈ ഇങ്ക്? അല്ല, എനിക്കറിയാം നിങ്ങൾക്ക് പറഞ്ഞ മഷിയാ. പേനൊഴിക്കുന്നതാണോ? അല്ല, ഇങ്കെന്ന് മക്കളല്ലേ പാടിയത്. ചുമ്മാ അർത്ഥം അറിയാണ്ടങ്ങ് പാടുകയാണോ? നിന്നിട്ട് പാല് തരാ ഞാൻ, ഇങ്ക് തരാം. ഇങ്ക് എന്താണ്? മക്കളെ ബുദ്ധിശാലി എന്നൊക്കെ ഞാൻ പറഞ്ഞേക്കാടാ. എനിക്ക് അറിഞ്ഞൂടാ മക്കള് പറഞ്ഞതാ. എന്തെങ്കിലും പറഞ്ഞാ മതി. ക്യാമറമാൻമാരുണ്ടോ? ക്യാമറ എല്ലാം ഓഫാ. ഒഴിക്കുന്ന സാധനമാണ് ഇങ്ക്. ഞാൻ പറഞ്ഞ പാല് തരാം ഞാൻ, ഇങ്ക് തരാം. കൊച്ചിനകത്ത് ഒഴിച്ചു കൊടുത്തു. അത് പറയാൻ എനിക്കറിയില്ല. പിന്നെ ആരടുത്ത് ചോദിക്കും? മീനുട്ടി അല്ലേ പറഞ്ഞില്ല ബുദ്ധിമാനാന്ന്? അല്ല, നാണക്കേടാവും, എല്ലാരും കേക്കുന്നല്ലേ ഇത്. പക്ഷെ മോൻ വലിയ ബുദ്ധിമാനാന്ന് ചരിത്രങ്ങൾ വിചാരിച്ചത്. നിന്റെ അടുത്ത് ചോദിച്ച ഞങ്ങൾക്കാ നാണക്കേട്. പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല.
അത് കുഴപ്പമില്ല, പുറത്തിറങ്ങി നടക്കേണ്ട വീട്ടിൽ കുട്ടിയിരുന്നു. എന്റെ കുടുംബ പട്ടിണി ആവത്തില്ലേ? ഞാൻ ജോലിക്ക് പോകണ്ടേ? നിന്റെ അടുത്ത് ഈ മണ്ട ചോദ്യം ചോദിച്ചിട്ട് എനിക്കിപ്പോ പുകത്ത് മുണ്ടിട്ടോണ്ടോ നടക്കാൻ പറ്റും? എനിക്കല്ലോ ചക്കരേ മുത്തേ ചരത്തങ്ങണ് പറഞ്ഞൂടെ ഇങ്ങെന്ന് പറഞ്ഞ കേട്ടോ. അത് അമ്മമാര് കുഞ്ഞുങ്ങ അടുത്ത് മക്കൾക്ക് ഇങ്ക് വേണോ എന്ന് സ്നേഹത്തോടെ ചോദിക്കുന്നു. അതിനെന്തർത്ഥവും ഇങ്ക് വേണോ ചോദിക്കുന്ന അത് സ്നേഹത്തോടെ എല്ലാത്തിനും ചോദിക്കും. എന്റെ അമ്മയൊക്കെ ചിക്കൻ തരുന്നതിന് മക്കൾക്ക് ഇങ്ക് വേണോ ഒരു പീസ് ചിക്കൻ നേരത്തെ. അത് അമ്മമാരുടെ സ്നേഹമാണ് കേട്ടോ, അതിന് പ്രത്യേകിച്ച് അതൊന്നുമില്ല, അത് സ്നേഹമാണത്. എന്തൊക്കെയാലും മക്കള് ഉഗ്രമായിട്ട് പാടി കേട്ടോ. ഐ ലവ് യു ഡാ ചക്കരെ. ഐ ലവ് യു തൗസൻഡ്. ഓക്കേ തൗസൻഡ് തൗസൻഡ്. ഇവാൻ കുട്ടാ, എന്തോ പാട്ടിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ, തകർത്തില്ലേ? താങ്ക്യൂ. മൂന്ന് പിള്ളേർ അവിടെ ഉറങ്ങി. ഈ പാട്ടെന്ന് പറഞ്ഞ താരാട്ട് പാട്ടാ. അപ്പൊ ഈ പാട്ട് പാടി മൂന്ന് പേരെ ഉറക്കാൻ പറ്റുമെങ്കിൽ മോൻ ഈ പാട്ട് ശരിയായിട്ട് പാടി എന്നാണ് അർത്ഥം. താങ്ക്യൂ. പിന്നെ എനിക്കൊരു സംശയം, ഇവാൻ കുട്ടൻ എപ്പോഴും പാടുമ്പോഴും ഇങ്ങനെ കാലിന്റെ അടിയിൽ സ്പ്രിംഗ് വെച്ചിട്ടുണ്ടോ? ഒരു ഒറ്റ കാലില്ല, ഒരു കാലിന്റെ അടിയിൽ സ്പ്രിംഗ്. എന്റെ കാല് സ്പ്രിംഗ് കൊണ്ട് ഉണ്ടാക്കിയത്, അതുകൊണ്ടാ. കാലിന്റെ ഉള്ളിൽ സ്പ്രിംഗ് ഉണ്ട്, ഇൻഫിനിറ്റായിട്ട് സ്പ്രിംഗ് ഉണ്ട് അല്ലേ. ഇതൊക്കെ പറഞ്ഞാല് ഇവാൻ കുട്ടൻ വന്ന് നിന്ന് പാടുന്നു കേട്ടാ ആന്റി. ഫ്ലാറ്റ്. താങ്ക് യു. വീണു. പിന്നെ അവന്റെ ഒരു ഒരു സ്പെഷ്യൽ ആക്ഷൻ ആണ്. കൺമണി പൊന്മണിയേ, കാർത്തിക പെൺമണിയേ, കൺമണി പെൺമണി കാർത്തിക. എനിക്കിട്ട് വെക്കണ്ട, നിന്റെ ആക്ഷൻ ഞാൻ പറഞ്ഞത്. കുഞ്ചാമണി വന്നോളൂ അങ്ങോട്ട്. അയ്യോ, ഇന്ന് രാത്രി ആണ്ടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകുരി. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ.
പാട്ടുകാരുടെ വാശിയേറിയ മത്സരങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ നമുക്ക് സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റ ബൈ, സീ യു.